കാബൂളിൻ്റെ പതനത്തിന് ശേഷം മുൻ മുതിർന്ന അമേരിക്കൻ നയതന്ത്രജ്ഞനായ നിക്കി ഹേലി ബാഗ്രാം വ്യോമസേനാ താവളം ഏറ്റെടുക്കാനുള്ള നീക്കം നടക്കുന്നത് കൊണ്ട് ചൈനയെ സൂക്ഷ്മമായി നിരീക്ഷിക്കേണ്ടതുണ്ടെന്ന് പറഞ്ഞിരുന്നു. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഈ മുന്നറിയിപ്പ് എന്തുകൊണ്ട് ഗൗരവമായി കാണണമെന്നും ചൈന ബാഗ്രാം എയർബേസ് ഏറ്റെടുത്താൽ ഇന്ത്യ എന്തൊക്കെ ഭീഷണികൾ നേരിടേണ്ടി വരുമെന്നും നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നു. ആദ്യമായി നമുക്ക് ബാഗ്രാം എയർബേസിൻ്റെ ചരിത്രമൊന്ന് പരിശോധിക്കാം. 1950-കളിൽ അതായത് ശീതയുദ്ധകാലത്ത് സോവിയറ്റ് യൂണിയനാണ് ബാഗ്രാമിൽ ഒരു എയർ സ്ട്രിപ്പ് നിർമ്മിക്കുന്നത്. പിന്നീട് അമേരിക്ക അഫ്ഗാനിസ്ഥാൻ ഭരണാധികാരികളുമായി ബന്ധം മെച്ചപ്പെടുത്താൻ തുടങ്ങി. 1978-ൽ നടന്ന ഒരു അട്ടിമറിയിൽ പീപ്പിൾസ് ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് അഫ്ഗാനിസ്ഥാൻ അധികാരത്തിൽ വന്നു. സോവിയറ്റ് പിന്തുണയുണ്ടായിരുന്ന ഒരു മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് പാർട്ടിയായിരുന്നു ഇത്. എന്നാൽ അഫ്ഗാനിസ്ഥാനിലെ സ്ഥിതി അത്ര ശാന്തമായിരുന്നില്ല. വിമത ഘടകങ്ങളെ നിയന്ത്രിക്കുന്നതിനും ബാഗ്രാം എയർഫീൽഡും മറ്റു താവളങ്ങളും സുരക്ഷിതമാക്കുന്നതിനും സോവിയറ്റ് യൂണിയൻ കവചിത യൂണിറ്റുകളെ അഫ്ഗാനിസ്ഥാനിലേക്ക് അയച്ചു. ഒടുവിൽ 1979-ൽ സോവിയറ്റ് സൈന്യം അഫ്ഗാനിസ്ഥാൻ ആക്രമിച്ചു. പിന്നീട് അടുത്ത 10 വർഷക്കാലം സോവിയറ്റ് സേനയുടെ പ്രധാന പ്രവർത്തന താവളമായിരുന്നു ബാഗ്രാം എയർബേസ്. 1989-ൽ സോവിയറ്റ് യൂണിയൻ അഫ്ഗാനിസ്ഥാൻ വിട്ടതോടെ അസ്ഥിരതയുടെ മറ്റൊരു കാലഘട്ടം ആരംഭിച്ചു. 1991-ൽ നജീബുള്ളയുടെ അഫ്ഗാൻ സർക്കാരിൽ നിന്നും ബാഗ്രാം എയർബേസ് വടക്കൻ സഖ്യം പിടിച്ചെടുത്തു. 1990-കളിലുടനീളം വടക്കൻ സഖ്യവും താലിബാനും തമ്മിലുള്ള ശക്തമായ പോരാട്ടത്തിന് ഈ എയർബേസ് സാക്ഷ്യം വഹിച്ചിരുന്നു. വേൾഡ് ട്രേഡ് സെന്റർ ആക്രമണത്തിന് ശേഷമാണ് അമേരിക്കൻ സൈന്യം ബാഗ്രാമിലെത്തുന്നത്. ഇലിയൂഷൻ, IL-76 പോലെയുള്ള ഇന്ത്യൻ വ്യോമസേനയുടെ വിമാനങ്ങൾ വടക്കൻ സഖ്യത്തിനുള്ള സാധനങ്ങളുമായി ഈ എയർബേസിലെത്തിയിരുന്നു. അമേരിക്കൻ അധിനിവേശകാലത്ത് കൂടുതൽ സൈന്യങ്ങളെത്തുകയും ബേസിൻ്റെ വലിപ്പത്തിലും ശേഷിയിലും വർധനവുണ്ടാവുകയും ചെയ്തു. ഇതിൻ്റെ ഭാഗമായി അമേരിക്ക ബാഗ്രാം എയർബേസിൽ ഒരു പുതിയ റൺവേ നിർമ്മിച്ചു. 2009 ആയപ്പോഴേക്കും ഈ താവളത്തിൽ 10,000 സൈനികരെ ഉൾക്കൊള്ളാൻ കഴിയുന്നത്ര മികച്ചതാക്കാൻ അമേരിക്കയ്ക്ക് കഴിഞ്ഞു. ഇനി നമുക്ക് ബാഗ്രാം എയർബേസിൻ്റെ തന്ത്രപരമായ പ്രാധാന്യം എന്തൊക്കെയാണെന്ന് വിശദമായി ഒന്ന് നോക്കാം. കാബൂളിൽ നിന്ന് 60 കിലോമീറ്റർ വടക്കായി അഫ്ഗാനിസ്ഥാനിലെ പർവാൻ പ്രവിശ്യയിലാണ് ബാഗ്രാം എയർബേസ് സ്ഥിതി ചെയ്യുന്നത്. അഫ്ഗാനിസ്ഥാന്റെ പ്രധാന ഭാഗങ്ങൾ നിയന്ത്രിക്കുന്നതിനുള്ള താക്കോലായാണ് ഈ എയർബേസിനെ കണക്കാക്കുന്നത്. എയർബേസിൻ്റെ നേരത്തെ ഉണ്ടായിരുന്ന 3,000 മീറ്റർ നീളമുള്ള റൺവേ ഉൾപ്പെടെ 3,500 മീറ്റർ നീളമുള്ള മറ്റൊരു പുതിയ റൺവേയും അമേരിക്ക നിർമ്മിച്ചു. അതിനാൽ ഏതു തരത്തിലുമുള്ള വിമാനത്തിനും ഇവിടെ ഇറങ്ങാൻ കഴിയും. അമേരിക്ക അഫ്ഗാനിസ്ഥാനിൽ പ്രവേശിച്ചതിന് ശേഷമുള്ള അമേരിക്കൻ പ്രസിഡന്റുമാരുടെ സന്ദർശനത്തിൽ നിന്നും ഈ ബേസിൻ്റെ തന്ത്രപരമായ പ്രാധാന്യം വ്യക്തമായിരുന്നു. 2006 മാർച്ചിൽ ജോർജ് ബെസ്റ്റും 2010 മാർച്ച്, 2010 ഡിസംബർ, 2014 മെയ് മാസങ്ങളിൽ ബരാക് ഒബാമയും 2019 നവംബറിൽ ട്രംപും ബാഗ്രാം എയർബേസ് സന്ദർശിച്ചിരുന്നു. അഫ്ഗാനിസ്ഥാനിലെ അമേരിക്കൻ പ്രവർത്തനങ്ങളിലെ ബാഗ്രാം എയർബേസിൻ്റെ പ്രാധാന്യം ഈ സന്ദർശനങ്ങൾ സൂചിപ്പിക്കുന്നു. അഫ്ഗാനിസ്ഥാനിലെ അമേരിക്കൻ സൈനിക സാന്നിധ്യത്തിൻ്റെ പ്രതീകാത്മകമായ അവസാനമായാണ് ബാഗ്രാം എയർബേസ് വിടുന്ന അമേരിക്കൻ നീക്കത്തെ കണക്കാക്കുന്നത്. ഇത് അഫ്ഗാനിസ്ഥാനിലെ അനിശ്ചിതത്വം നല്ല രീതിയിൽ വർദ്ധിപ്പിച്ചിരുന്നു. ഇതോടെ ശേഷിക്കുന്ന പ്രദേശങ്ങളിൽ കൂടി താലിബാൻ ശക്തി പ്രാപിച്ചു. അഫ്ഗാനിസ്ഥാനിലെ ഈ പുതിയ വികസനം നേരിട്ടും അല്ലാതെയും ഇന്ത്യയെ ബാധിക്കുമെന്ന് കരുതപ്പെടുന്നു. അത് എങ്ങനെയൊക്കെയാണെന്ന് നമുക്കൊന്ന് വിശദമായി നോക്കാം. ഒന്നാമതായി, വിവിധ വികസന പദ്ധതികളിലായി അഫ്ഗാനിസ്ഥാനിൽ ഇന്ത്യ കോടിക്കണക്കിന് ഡോളർ നിക്ഷേപിച്ചിരിക്കുന്നു. അമേരിക്കയുടെ പിൻവാങ്ങലും താലിബാന്റെ ഉയർച്ചയും മൂലം ഈ നിക്ഷേപം നിലവിൽ അപകടത്തിലാണ്. രണ്ടാമതായി, അഫ്ഗാനിസ്ഥാനിലെ ഇന്ത്യൻ പൗരന്മാരുടെ സുരക്ഷയെക്കുറിച്ച് ഇന്ത്യൻ സർക്കാരിന് ആശങ്കയുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ഇന്ത്യൻ സർക്കാർ അവരെ ഒഴിപ്പിച്ചു കഴിഞ്ഞു. മൂന്നാമതായി, പരോക്ഷമായി അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഭരണം കാശ്മീരിലെ ഇന്ത്യയുടെ സുരക്ഷയ്ക്ക് ഭീഷണിയാണ്. താലിബാൻ അധികാരത്തിൽ വന്നാൽ പരിശീലനം ലഭിച്ച തീവ്രവാദികളുടെ കടന്നുകയറ്റം വീണ്ടും ഉയരാമെന്ന് കരുതപ്പെടുന്നു. നിലവിൽ താലിബാൻ കാബൂൾ പിടിച്ചെടുക്കുകയും ഒരു ഇടക്കാല സർക്കാരിനെ പ്രഖ്യാപിക്കുകയും ചെയ്തു കഴിഞ്ഞു. പക്ഷേ തലസ്ഥാനം പിടിച്ചെടുക്കുന്നതും ഭരണം നടത്തുന്നതും രണ്ട് വ്യത്യസ്തമായ ജോലികളാണ്. ഇതിനു പുറമെ അഫ്ഗാൻ സർക്കാരിൻ്റെ $10 ബില്യൺ ഫോറക്സ് കരുതൽ അമേരിക്ക മരവിപ്പിക്കുകയും ചെയ്തു.
പ്രതിവർഷം അഫ്ഗാനിസ്ഥാൻ പ്രവർത്തിപ്പിക്കാൻ ഏകദേശം $5 ബില്യൺ വേണ്ടിവരുമെങ്കിലും നിലവിൽ ട്രഷറികൾ പൂർണ്ണമായും ശൂന്യമാണ്. താലിബാന് വേണ്ടി പോരാടുന്നതിനായി പാകിസ്ഥാൻ അവരുടെ ഭീകരരെ കയറ്റുമതി ചെയ്യാനും പഞ്ചശീറിനെതിരെ ബോംബാക്രമണം നടത്താനും കഴിയും. എന്നാൽ പാകിസ്ഥാൻ ഒരു ദരിദ്ര രാഷ്ട്രമായതിനാൽ സാമ്പത്തിക സഹായം നൽകാൻ കഴിയില്ല എന്ന് കരുതപ്പെടുന്നു. അത്തരമൊരു സാഹചര്യത്തിൽ താലിബാൻ സാമ്പത്തിക സഹായത്തിനായി ചൈനയാണ് നിലവിൽ ആശ്രയിക്കുന്നത്. വൻതോതിലുള്ള കയറ്റുമതി കാരണം ചൈനയ്ക്ക് വിദേശ നാണ്യ ശേഖരത്തിനൊരു കുറവുമില്ല എന്നതൊരു യാഥാർത്ഥ്യമാണ്. അതിനാൽ ചൈനക്കാർക്ക് $5 ബില്യൺ എന്നത് വെറും നിസ്സാരം കൂടിയാണ്. ചൈന എന്ന രാജ്യം ഒരു അവസരവാദ രാജ്യമാണെന്ന് നമ്മൾക്കെല്ലാവർക്കും അറിയാം. അതിനാൽ മധ്യ ഏഷ്യയിൽ ബാഗ്രാം എയർബേസിന് നൽകാൻ കഴിയുന്ന തന്ത്രപരമായ നേട്ടങ്ങൾ ചൈന ഉപേക്ഷിക്കാൻ സാധ്യതയില്ല എന്ന് പറയപ്പെടുന്നു. ബാഗ്രാം എയർബേസ് ഒരുതരം കോട്ടയാണ് എന്ന് തന്നെ പറയാം. മാത്രമല്ല ഇത്തവണ ഈ എയർബേസ് നല്ല നിലയിൽ തന്നെയാണ് അമേരിക്ക ഉപേക്ഷിച്ചു പോയത്. അതായത് റൺവേകൾ കേടുകൂടാതെ കിടക്കുന്നു. ബങ്കറുകൾ, ഹാങ്ങറുകൾ, ATC ടവറുകൾ, ബാരക്കുകളെല്ലാം നല്ല നിലയിൽ തന്നെയാണ്. അതിനാൽ കുറഞ്ഞ നിക്ഷേപം മുടക്കി ചൈനയ്ക്ക് ഈ എയർബേസ് പ്രവർത്തനക്ഷമമാക്കാൻ കഴിയും. താലിബാന് ശരിയായ വ്യോമസേനയില്ലാത്തതിനാലും വ്യോമ പ്രതിരോധ ആസ്തികളില്ലാത്തതിനാലും അമേരിക്കൻ ഡ്രോണുകളും ഫാർകോർ വ്യോമത്താവളത്തിൽ നിന്നുള്ള ഇന്ത്യൻ യുദ്ധവിമാനങ്ങളും ഉൾപ്പെടെയുള്ള ആഭ്യന്തര ഭീഷണികളിൽ നിന്നും താലിബാന് സംരക്ഷണം വാഗ്ദാനം ചെയ്യാൻ ചൈനയ്ക്ക് കഴിയും. പകരമായി അഫ്ഗാനിസ്ഥാൻ ചൈനയുടെ സാമ്പത്തിക കോളനിയായി മാറും. ഇതുവഴി അവിടെയുള്ള എല്ലാ പ്രകൃതി വിഭവങ്ങളും ചൂഷണം ചെയ്യാൻ ചൈനയ്ക്ക് കഴിയും. കൂടാതെ അഫ്ഗാനിസ്ഥാന് വേണ്ടി CPC പോലെയുള്ള ഏതെങ്കിലും പദ്ധതി ചൈന പ്രഖ്യാപിക്കാൻ സാധ്യതയുണ്ടേ എന്നും കരുതപ്പെടുന്നു. ഇതിനു പകരമായി താലിബാൻ പാകിസ്ഥാനെപ്പോലെ ഇന്ത്യയെ നശിപ്പിക്കാൻ കഴിയുന്നത്ര തീവ്രവാദം കയറ്റുമതി ചെയ്യുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. തന്ത്രപരമായി സ്ഥിതി ചെയ്യുന്ന ബാഗ്രാം എയർബേസ് വഴി മധ്യ ഏഷ്യയിലെ ചൈനയുടെ സ്വാധീനവും സൈനിക സാന്നിധ്യവും ഗണ്യമായി വർദ്ധിക്കും. വായു പ്രതിരോധ സംവിധാനങ്ങൾ, ദീർഘദൂര റഡാറുകൾ, മാരകമായ യുദ്ധവിമാനങ്ങൾ ഉപയോഗിക്കുന്ന മുൻനിര വ്യോമത്താവളങ്ങൾ എന്നിവയാൽ നമ്മുടെ പടിഞ്ഞാറൻ അതിർത്തികൾ നന്നായി സംരക്ഷിക്കപ്പെടുന്നത് കൊണ്ട് ഈ വ്യോമത്താവളത്തിൽ നിന്നും ഇന്ത്യക്ക് നേരിട്ടൊരു ഭീഷണിയും ഉണ്ടാകില്ല. എന്നാൽ ഈ പ്രദേശത്ത് ഭീകരവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് കാര്യമായ തടസ്സം നേരിടുമെന്ന് കരുതപ്പെടുന്നു. അതായത് ചൈന അവർക്ക് എയർ കവർ നൽകാൻ തുടങ്ങിയാൽ ഭീകരർക്കെതിരെയുള്ള ഇന്ത്യയുടെ ബോംബിങ്ങുകൾ ബുദ്ധിമുട്ടാകും. രണ്ടാമതായി, ഇന്ത്യൻ ആക്രമണങ്ങളിൽ നിന്നും അവരെ സംരക്ഷിക്കാൻ ചൈന പോലെയൊരു വൻ ശക്തിയുള്ളത് താലിബാൻ തീവ്രവാദികൾക്ക് വലിയ മനോവീര്യം നൽകും. ചൈനയുടെ ആധിപത്യം തീർച്ചയായും വർദ്ധിക്കുമെന്നും ഇത് ഇന്ത്യക്കൊട്ടും നല്ലതല്ല എന്നും പ്രതിരോധ വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു. ഇതിനുള്ള പ്രതികരണമായി താലിബാൻ, പാകിസ്ഥാൻ, ചൈന എന്നിവയ്ക്ക് ഉച്ചത്തിലും വ്യക്തവുമായും സന്ദേശം നൽകാൻ ഇന്ത്യ SU-30MKയുടെ ഒരൊറ്റ സ്ക്വാഡ്രാണെങ്കിലും ഫാർകോർ എയർബേസിൽ വിന്യസിക്കണം. അതിനാൽ താലിബാൻ എന്തെങ്കിലും ആക്രമണത്തിന് മുതിർന്നാൽ കാബൂളിൽ എപ്പോൾ വേണമെങ്കിലും ആക്രമണം നടത്താൻ ഇന്ത്യയുടെ പോരാളികൾക്ക് ഇതുവഴി കഴിയും.